നടൻ ദേവൻ ബി ജെ പിയിൽ ചേർന്നു. തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച വിജയയാത്രയുടെ സമാപന സമ്മേളനത്തിലാണ് ദേവൻ പാർട്ടിയുടെ ഭാഗമായത്. ദേവൻ രൂപീകരിച്ച നവകേരള പീപ്പിൾസ് പാർട്ടി ബി ജെ പി ലയിക്കുകയുണ്ടായി. ദേവൻ ബി ജെ പിയുടെ ഭാഗമായതായി കെ സുരേന്ദ്രനും അറിയിച്ചു. 2018 എൻ ഡി എ വിട്ട ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി നേതാവ് സി കെ ജാനുവും മുന്നണിയിൽ തിരിച്ചെത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത യോഗത്തിലാണ് ഇരുവരും വേദി പങ്കിട്ടത്. 17 വർഷം ഒരു കുഞ്ഞിനെ പോറ്റുന്നത് പോലെ വളർത്തിക്കൊണ്ടുവന്ന പാർട്ടിയെയാണ് ബി ജെ പിയിലേക്ക് ലയിപ്പിക്കുന്നതെന്ന് ദേവനും പറഞ്ഞു. സിനിമയിൽ വന്ന ശേഷം രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല താൻ. കോളേജ് കാലം തൊട്ടേ താൻ കെ എസ് യു പ്രവർത്തകനായിരുന്നു. കേരളത്തിന്റെ വികസനം ലക്ഷ്യമിട്ടാണ് ബി ജെ പിയിൽ ചേരുന്നത്. തന്റെ മാതൃരാഷ്ട്രീയ സംഘടനയായ കോൺഗ്രസിന് അത് സാധ്യമല്ല എന്ന് ബോധ്യമുണ്ടെന്നും ദേവൻ പറഞ്ഞു. 2004 ദേവൻ നവകേരള പീപ്പിൾസ് പാർട്ടി രൂപീകരിച്ചത്. അതേസമയം ഇടതുപരത മുന്നണികൾ അവഗണിച്ചെന്നാരോപിച്ചാണ് സി കെ ജാനു എൻ ഡി എയിലേക്ക് മടങ്ങിയെത്തിയത്. 2018 എൻ ഡി എ വിട്ട് ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എൽ ഡി എഫിൽ എത്തിയിരുന്നു. എന്നാൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയെ എൽ ഡി എഫ് വഞ്ചിച്ചുവെന്ന് ജാനു പിന്നീട് ആരോപിച്ചു. ബോർഡ് ചെയർമാൻ സ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും ഒന്നും നൽകിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വേണ്ട രീതിയിൽ പരിഗണിച്ചതുമില്ല. എൽ ഡി എഫിനൊപ്പം തുടർന്നും പ്രവർത്തിക്കാനാകില്ല എന്നും അടുത്തിടെ ജാനു പറഞ്ഞുവരുന്നു. ദേവനും സി കെ ജാനുവും കൂടാതെ മെട്രോമാൻ ഇ ശ്രീധരൻ, യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ഉപാധ്യക്ഷനും പന്തളം ഗ്രാമപഞ്ചായത്ത് മുൻ അധ്യക്ഷനുമായ പന്തളം പ്രഭാകരൻ, മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥനും തിരുവനന്തപുരം ആലപ്പുഴ ജില്ലാ കളക്ടറുമായിരുന്ന കെ വി ബാലകൃഷ്ണൻ, നടി രാധ, സംവിധായകൻ ബിനു കരിയാത്ത് തുടങ്ങിയവരും ബി ജെ പി അംഗത്വം സ്ഥിരീകരിച്ചു. ജാതിയും മതവും നോക്കി ഇടതുവലതു മുന്നണികൾ നടപ്പാക്കുന്ന വികസന പ്രഹസനത്തിന് അന്ത്യം കുറിക്കുമെന്നും ബി ജെ പി അധികാരത്തിലെത്തിയാൽ എല്ലാവർക്കും വികസനമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയം നടപ്പാക്കുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. കാസർഗോഡ് നിന്നാരംഭിച്ച വിജയയാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് ശംഖുമുഖത്ത് നടന്ന ബഹുജന റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റാലി ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള എൻ ഡി എ പ്രചാരണ മുദ്രാവാക്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. പുതിയ കേരളം മോദിക്കൊപ്പം എന്നതാണ് മുദ്രാവാക്യം. സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച വിജയയാത്രയുടെ സമാപന ചടങ്ങിൽ താരമായി മെട്രോമാൻ ഇ ശ്രീധരനും. രാജ്യം മുഴുവനും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പുതിയ വഴിത്താര വെട്ടിത്തെളിച്ച ഇ ശ്രീധരൻ സ്വന്തം നാടിനെ പുനർനിർമ്മിക്കാൻ ബി ജെ പിയെ തിരഞ്ഞെടുത്തതിൽ അഭിമാനമുണ്ടെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. തന്നെ ഷാൾ അണിയിക്കാനെത്തിയ ഇ ശ്രീധരനെ അതിനനുവദിക്കാതെ തിരിച്ച് പൊന്നാട അണിയിച്ചാണ് അമിത്ഷാ ആദരിച്ചത്. 56 വയസ്സായപ്പോൾ പണി നിർത്തിയാലോ എന്നാലോചിച്ച ആളാണെന്നും ഈ പ്രായത്തിലും സ്വന്തം നാടിനെ സേവിക്കാൻ ഇ ശ്രീധരൻ ഇറങ്ങിത്തിരിച്ചത് പ്രചോദനമാണെന്നും ഷാ പറഞ്ഞു. 67 വർഷം രാജ്യത്തെ സേവിച്ചു. ഇപ്പോഴും ആത്മബലവും ദേഹബലവുമുണ്ട്. കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നും അദ്ദേഹത്തിനും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നത്. 56 വയസ്സായ താൻ പലപ്പോഴും ഇതൊക്കെ മതിയാക്കിയാലോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രായത്തിലും ചുറുചുറുക്ക് കാണിക്കുന്ന ഇ ശ്രീധരനെ സല്യൂട്ട് ചെയ്യുന്നതായി അമിത്ഷാ പറഞ്ഞു. മെട്രോമാൻ എന്നറിയപ്പെടുന്ന ശ്രീധരൻ നിർമ്മിച്ച മെട്രോയോളം പ്രാധാന്യമുള്ളതാണ് എഞ്ചിനീയറിംഗ് സാഹസികതയെ കൊങ്കൺ റെയിൽവേയും. ഇതോടെ അതിസാഹസികമായിരുന്ന ദക്ഷിണേന്ത്യയിലെ പല ഭാഗങ്ങളും വികസിതമായി. അനേകം പശ്ചാത്തല വികസന പദ്ധതികൾ ഏറ്റെടുത്തും കഴിഞ്ഞു. അദ്ദേഹം ഈ നാടിനെ നിർമ്മിക്കാൻ ഒരുങ്ങിയ ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ബി ജെ പിയിലേക്കും സന്തോഷപൂർവ്വം എത്തിയതെന്ന് അമിത്ഷാ പറഞ്ഞു. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.